എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ സാൻഡ്വിച്ചിന്റെ റെസിപ്പി കാണാം. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആദ്യം ഗ്രിൽ ചെയ്തിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 200 ഗ്രാം ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വറുത്തെടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിതിവിടെ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പൊട്ടാറ്റോ മയണൈസ് ആണ്. മയണൈസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സാൻഡ്വിച്ചിലേക്കുള്ള നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 2 വൈറ്റ് ബ്രെഡിലേക്ക് നമ്മുടെ മയണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം വയ്ക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വയ്ക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇത് മറ്റേ ബ്രെഡ് വെച്ച് അടച്ചിട്ട് ഒരു സാൻഡ്വിച്ച് മേക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. പാനിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ ചീസൊക്കെ മെൽറ്റായിട്ട് ഇങ്ങനെ ബ്രൗൺ മാർക്കോട് കൂടെ നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ നടുക്കേക്കോടെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടൈപ്പിലുള്ള നല്ല ക്രിസ്പി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സാൻഡ്വിച്ചിനായിട്ട് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്ങിലേക്ക് ഒരു വലിയ പിടി ലെറ്റ്യൂസ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്താലും മതി. ലെറ്റ്യൂസ് ചേർത്തിട്ട് ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ അതിൽ ലെറ്റ്യൂസ് മുഴുവൻ വാടിപ്പോവും, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡിലേക്ക് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ലെവലാക്കിയിട്ട് മറ്റേ ബ്രെഡ് വെച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.